ഇനി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം. മാള വലിയപറമ്പ സ്നേഹഗിരി ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ചാവറയച്ഛൻ്റെയും തിരുനാളിന് കുടിയേറി. കാക്കുളിശ്ശേരി സെൻറ്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ ടോംപടക്കൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി, നൊവേന, ലതീഞ്ഞ എന്നിവയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോയ് പട്ടോലി കൊടിയേറ്റം നിർവഹിച്ചു. ജനുവരി 1 ശനിയാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പു തിരുനാൾ ആഘോഷിക്കും. കുമ്പിടി ചെറുപുഷ്പ ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദേവാലയ വികാരി ഫാദർ ജോ സരീക്കാട് തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. ജനുവരി 1 ശനിയാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കും. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് വിദ്യാഭ്യാസ അവാർഡും കർഷക അവാർഡും വിതരണം നടത്തി. ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കാണ് ക്യാഷ് അവാർഡും മൊമൻ്റെയും നൽകിയത്. തുടർന്ന് മികച്ച ക്ഷീരകർഷകൻ, മികച്ച ബിസിനസ് സംരംഭകൻ, മികച്ച വായ്പാക്കാരൻ എന്നിവർക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. പ്രസിഡന്റ് TM നാസർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് RB മുഹമ്മദ് അലി, സെക്രട്ടറി KK ഷൗക്കത്തലി, ഭരണസമിതി അംഗം പ്രൊഫസർ CG ചന്ദാമരാക്ഷൻ, ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IK ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ബാങ്കിൻ്റെ 9ാമത് വാർഷിക പൊതുയോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 78 മുതൽ കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് 9ാം വാർഷിക പൊതുയോഗം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കായി ബൈഫർക്കേറ്റ് ചെയ്ത് അതിന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ 9 വർഷമായി. അതാണ് 9ാമത്തെ വാർഷിക പൊതുയോഗം. വഖഫ് ബോർഡ് നിയമന ഗൂഢാലോചനയ്ക്കെതിരെ മുസ്ലിം ലീഗ് മാള പഞ്ചായത്ത് കമ്മിറ്റി മാള ടൗണിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ആക്ടിംഗ് പ്രസിഡന്റ് യൂസഫ് പടിയത്ത് ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുഹമ്മദ് മാരേക്കാട് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം KM ഷാനിർ മുഖ്യപ്രഭാഷണം നടത്തി. ജുറൈജ് ഫൈസി കണിയാപുരം, TK മുഹമ്മദ് അലി, താജുദ്ദീൻ സലാഹി, SDU ജില്ലാ സെക്രട്ടറി PKM അഷ്റഫ്, ഷഫീഖ് മാരേക്കാട്, ഷിഹാബുദ്ദീൻ PI നിസാർ, KM അഷറഫ്, ഇസ്മായിൽ മാരേക്കാട് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചേരിയിലെ പാറപ്പെട്ട കുറുങ്ങാമ്പാടം പടശേഖരത്തിലെ വിളവെടുക്കാറായ നെല്ലിന് രോഗബാധ. 50 ഏക്കറോളം ആണ് കൃഷി നശിക്കുന്നത്. ഇതോടെ കർഷകർ ആശങ്കയിലാണ്. കതിരുവന്ന നെല്ല് ഇലകൾ ഉണങ്ങി നെൽക്കതിരുകൾ പതിരു മാത്രമുള്ള രോഗമാണ് ബാധിച്ചിരിക്കുന്നത്. വിവരമറിഞ്ഞ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൃഷി നശിച്ചതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. നഷ്ടം നീക്കത്തിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് പാടശേഖരം പ്രസിഡന്റ് ES ശശിധരൻ, സെക്രട്ടറി VP ഉല്ലാസ് എന്നിവർ ആവശ്യപ്പെട്ടു. ആളൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കാട്ടുചിറയിൽ 30 ഏക്കർ പാടത്ത് ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി തിലകൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MS വിനയൻ, ആളൂർ കൃഷി ഓഫീസർ PO തോമസ്, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് വിജയകുമാർ, കർഷകരായ ആന്റണി, മഞ്ഞളി, ജോസ്, ഷൈജു, പാടശേമർ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടനം കഴിഞ്ഞ 6 വർഷം കഴിഞ്ഞിട്ടും ഉപയോഗശൂന്യമായി കൊടുങ്ങല്ലൂരിലെ മുസ്ലിസ് ബസ് സ്റ്റാൻഡ്. TN പ്രതാപൻ MLA ആയിരുന്ന കാലത്ത് നഗരത്തിലെ വാഹനക്കുരുക്ക് കുറുക്കുന്നതിൻ്റെ ഭാഗമായാണ് ബസ് സ്റ്റാൻഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ് അന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത്. പട്ടിയുടെയും പൂച്ചയുടെയും താമസസ്ഥലമായി ഇന്ന് ഇവിടെ മാറിയിരിക്കുകയാണ്.
ചിലരാകട്ടെ ചെമ്മീൻ മുതലായ മത്സ്യങ്ങൾ ഉണക്കാനുള്ള സ്ഥലമായും ബസ് സ്റ്റാൻഡിനെ ഉപയോഗപ്പെടുത്തുന്നു. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളടക്കം നോക്കൂത്തിയായി നിൽക്കുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ ആരോപിച്ചു. കഴിഞ്ഞ ആറ് ആറര വർഷമായിട്ട് യാതൊരുവിധ ഒരു കല്ല് പോലും എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഈ അധികൃതർക്ക് കായിട്ടില്ല. മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ നിരവധി പദ്ധതികൾ, നിരവധി സാക്ഷാത് കച്ചവട പദ്ധതികൾ പലതും ഇങ്ങനെ കാട് പിടിച്ച് ജനങ്ങൾക്ക് ഉപയോഗമില്ലാതെ സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കൊടുങ്ങല്ലൂരിൽ കാണാൻ കഴിയുന്നത്. കൂടാതെ ഈ ബസ് സ്റ്റാൻഡ് അവിടെ യാഥാർത്ഥ്യമാവുമെങ്കിൽ ആയെങ്കിൽ ബസ്സുകളുടെ ഗതാഗത കുരുക്ക് കുടുംബത്തിൽ വീർപ്പുമുട്ടുന്ന ഈ ഗതാഗത കുരുക്ക് ഒക്കെ ഒരു പരിധിവരെ മുഴുവൻ മാറണമല്ല ഒരു പരിധിവരെ മാറാൻ സാധിക്കും. ഈ ഒരു പദ്ധതികളൊന്നും നടപ്പാക്കാതെ വെറുതെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് മുസ്ലിംസിൻ്റെ പേരിൽ നാമാവശേഷമാക്കുന്ന കാഴ്ചയാണ് കൊടുങ്ങല്ലൂർ കണ്ടുവന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി ഗാന്ധിഗ്രാം ത്വക്കരോഗാശുപത്രിയിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. സന്നദ്ധ സംഘടനയായ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. അഗതികളും അശരണരുമായ രോഗികൾക്ക് മാനസികോല്ലാസം നൽകുവാനാണ് ഇത്തരം ആഘോഷങ്ങളെന്ന് ഉദ്ഘാടനം ചെയ്ത MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ, ഫിലോകാലിയ ഫൗണ്ടേഷൻ പ്രതിനിധികളായ മാരിയോ, ജിജി മാരിയോ, സന്തോഷ് അറക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് പയ്യപ്പള്ളി, വർഗീസ് തച്ചുബ്രഹ്മൻ, പോൾ സി ജിയോ, ഫിൻസോ തങ്കച്ചൻ, വർഗീസ് പൈനാടത്ത്, ആശുപത്രി സൂപ്രണ്ട് ഗീത, സെക്രട്ടറി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര ഗാന്ധിനഗറിൽ കനാൽ കരകവിഞ്ഞ് ദേശീയപാത സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 സംഭവം. ബ്ലാക്ക് ചിറ കനാലിൽ കൂടി വെള്ളം തുറന്നുവിട്ടതോടെയാണ് കൊടകര ഗാന്ധിനഗർ പരിസരത്ത് കനാൽ കരകവിഞ്ഞ് ദേശീയപാത സർവീസ് റോഡിലേക്ക് വെള്ളമെത്തിയത്. ഇത് സർവീസ് റോഡിൽ ഏറെ നേരം വെള്ളക്കെട്ടിന് കാരണമായി. കനാലിലേക്ക് വലിയ അളവിൽ വെള്ളം തുറന്നുവിട്ടതും കനാലിൽ മാലിന്യങ്ങൾ ഇടിഞ്ഞുകൂടി വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതുമാകാം വെള്ളം കരകവിഞ്ഞൊഴുകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ നികുതി വെട്ടിപ്പ് നടത്തി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഇടപെടൽ നടത്തുകയും തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്ന് മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലെ UDF മെമ്പർമാർ പഞ്ചായത്തിന് മുന്നിൽ ഇരിപ്പ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചെയർമാൻ അയ്യൂബ് കരുപ്പടന്ന അധ്യക്ഷനായി. EV സജീവ്, AR രാംദാസ്, സാബു ഘട്ടത്തിൽ വി മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡർ ഷംസു വെളുത്തേരി, മെമ്പർമാരായ അനിൽ മാന്തുരുത്തി, നസീമ നാസർ, KA സതക്കത്തുള്ള, MH ബഷീർ, KK കൃഷ്ണകുമാർ, മഞ്ജു ജോർജ്, ജാസ്മിൻ ജോയ് എന്നിവരാണ് സത്യാഗ്രഹം ഇരുന്നത്. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ 14th ബിരുദദാന ചടങ്ങ് നടന്നു. കേരള സാങ്കേതിക സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എസ് അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങലക്കുട രൂപത ബിഷപ്പ്മാർ പോളിക്കണ്ണൂക്കാടൻ അധ്യക്ഷനായി. കോളേജിലെ 2015-2019 ബാച്ചിൻ്റെ ബിരുദദാന ചടങ്ങാണ് നടന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജോയിൻറ് ഡയറക്ടർ ഡോക്ടർ സുധ ജോർജ് വളവി, വികാരി ജനറൽ ജോയ് പാലേക്കര, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറേമാൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. As you all know, that this is just a cycle celebration and triumph and marks the beginning of a new phase in life. തൃശൂർ ജില്ലയിൽ 234 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 192 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1803. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 550,298. 545,479 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.42%. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 44 ഒമിക്രോൺ കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. സ്ഥിരീകരിച്ച കേസുകളിൽ 7 സമ്പർക്ക രോഗബാധ. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് 107 ഒമിക്രോൺ കേസുകൾ. ഒമിക്രോൺ ഭീതിയിൽ സംസ്ഥാനത്ത് പുതുവർഷത്തിനോടനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ കർശനമാക്കി. രാത്രി 10 മുതൽ രാവിലെ 5 വരെ നിയന്ത്രണം. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ രാവിലെ മുതൽ മഫ്തിയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി.
വെള്ളാങ്കലൂർ പഞ്ചായത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും പഴിചാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ്. വിഷയത്തിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കൃത്രിമരേഖയുണ്ടാക്കി സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ നീക്കം നടത്തിയതായും എം എം മുകേഷ്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിക്കുന്നു. നമസ്കാരം.